നമസ്കാരം പ്രിയപ്പെട്ടവരെ, നിഗോസ് പ്ലാന്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഹോയയുടെ നമുക്ക് ഒരു ഹോയയെ എങ്ങനെ നടാനുള്ള എഫക്റ്റീവായിട്ടുള്ളൊരു പോട്ടിംഗ് മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി. അതിൽ തന്നെ ഇത് കൂടാതെ മറ്റൊരു രീതി ഉണ്ടെന്നും അത് അടുത്ത വീഡിയോയിൽ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്നും ഞാൻ പറയുകയുണ്ടായി. ആ രീതി ഹോയയുടെ രണ്ടാമത്തെ പോട്ടിംഗ് രീതിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ തന്നെ പറഞ്ഞിരുന്ന ഒരു മീഡിയം സൈസ് പോട്ടാണ് എല്ലായ്പ്പോഴും ഹോയയ്ക്ക് നല്ലതെന്ന്, ഇത്തവണയും അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് തൊണ്ടിൻ്റെ ചെറിയ ചിപ്സാണ്. ഇത് നമുക്ക് നേഴ്സറികളിൽ നിന്നും ഗാർഡൻ സ്റ്റോറിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. അതിനെ നല്ല ലൂസാക്കി, നല്ല ലൂസായിട്ടിരിക്കണം ഈ സാധനം, കണ്ടോ ഇങ്ങനെ ഇരിക്കണം. ഇതിനെ നമ്മൾ പോട്ടിലേക്ക് ഇടുക. പിന്നെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കരിക്കട്ടയാണ്. കരിക്കട്ട വലിയ ഒത്തിരി വലിപ്പത്തിൽ വേണ്ട കേട്ടോ, അത് ചെറുതായിട്ട് ചുറ്റുകയോ അങ്ങനെ എന്തെങ്കിലും കനമുള്ള എന്തെങ്കിലും ഒരു സാധനം ഉപയോഗിച്ച് ഒന്ന് പൊട്ടിച്ചെടുത്ത് ചെറിയ പീസാക്കി വേണം ഉപയോഗിക്കാൻ. പിന്നെ മൂന്നാമത്തേത് ചാണകപ്പൊടിയാണ്. ചാണകപ്പൊടിയോ വെർമി കമ്പോസ്റ്റോ നമ്മുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയായിരുന്നു ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ ചാണകപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ചാണകപ്പൊടി നല്ലതായിട്ട് പൊടിച്ച് നല്ല ലൂസായിരിക്കണം, അതിൻ്റെ കട്ടകളൊക്കെ ഉടച്ച് നല്ല ലൂസായൊരു പോട്ടിംഗ് മിക്സ് റെഡിയായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ അത് നല്ല ലൂസായിട്ട് തന്നെ എടുക്കണം. പിന്നെ കുറച്ച് എല്ലുപൊടി. വേപ്പിൻ പിണ്ണാക്കിൻ്റെ കാര്യം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു, ഇത്തവണയും അത് തന്നെ പറയുന്നു. വേപ്പിൻ പിണ്ണാക്ക് ഉണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക പോട്ടിംഗ് മിക്സിലേക്ക്. ഇത്രയും മതി നമ്മുടെ ഈ ഹോയയുടെ ഈ രണ്ടാമത്തെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കാനായിട്ട്. എല്ലാത്തിനെയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ദാ ഇവിടെ വീണ്ടും ഞാൻ നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്, ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. പബ്ലിക് ഹെൽത്ത് RHP എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലുള്ള ഒരു ഹോയയാണിത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ അവരെനിക്ക് അയച്ചു തന്നതിലുണ്ടായിരുന്ന പോട്ടിംഗ് മിക്സൊക്കെ ഒന്ന് മാറ്റിയ ശേഷം എൻ്റെ പുതിയ പോട്ടിംഗ് മിക്സിലേക്ക് അതിനെ ഞാൻ വെക്കുകയാണ്. ഏകദേശം ഒത്ത മധ്യഭാഗത്തിലായിട്ട് വെച്ചു. ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒന്നോ രണ്ടോ ദിവസം, കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, തണലിൽ സൂക്ഷിക്കുക. അതിനുശേഷം നമുക്ക് ഇളവയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് മാറ്റിവെക്കാവുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോട്ടിംഗ് മിക്സ് പോലെ തന്നെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് ഹോയയ്ക്ക് ഇതും. ഞാൻ ഈ രണ്ട് പോട്ടിംഗ് മിക്സും മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഒരേ തരത്തിലുള്ള വളർച്ചയാണ് കാണിക്കുന്നത്. പിന്നെ ഈ പോട്ടിംഗ് മിക്സിലെ ഡിഫറൻസ് എന്ന് വെച്ചാൽ, നമുക്ക് ഈ വെള്ളം ഒഴിക്കുന്നതിൽ കുറച്ചൊരു വ്യത്യാസം വരുത്തി കൊടുക്കേണ്ടി വരും. അത് വരുന്ന വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ പെർലൈറ്റോ അല്ലെങ്കിൽ വെർമിക്കുലേറ്റോ തീർച്ചയായിട്ടും ആ പോട്ടിംഗ് മിക്സിൽ വേണം എന്ന്. പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം പെർലൈറ്റിൻ്റെയും വെർമിക്കുലേറ്റിൻ്റെയും ആവശ്യമില്ല. നമ്മൾ ഇതിൽ കരിക്കട്ട ചേർക്കുന്നത് കൊണ്ട് ഇതിലെ വെള്ളത്തിൻ്റെ അളവിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കരിക്കട്ടയ്ക്ക് ഉണ്ട്. അപ്പം അതുകൊണ്ട് പെർലൈറ്റ് വെർമിക്കുലേറ്റ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഈ പോട്ടിംഗ് മിക്സിൽ വേണ്ട എന്നുള്ളതാണ് ഈ പോട്ടിംഗ് മിക്സിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഏകദേശം ഇപ്പോൾ ഒരു ഹോയ കിട്ടിയാൽ എങ്ങനെ പോട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക. ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ നട്ടു കഴിഞ്ഞ ഹോയയെ നമുക്ക് എങ്ങനെ കെയർ ചെയ്യാം, അത് ആരോഗ്യത്തോടെ വളരാനും പൂവിടാനും എന്തൊക്കെ ചെയ്യാം എന്ന ഒരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.